ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി പ്രീമിയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സിയുടെ വജ്ര ജൂബിലി വിശേഷാൽ പതിപ്പ് കേരളത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. സെറ്റ് 2 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നദികളാണ്, കേരളത്തിലെ നദികളാണ്. ഇന്ന് പെരിയാറാണ് നോക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ചിടാൻ പറ്റില്ല, അത് ഒരുപാടുണ്ട്. ഇന്ന് നമ്മൾ പെരിയാർ പഠിച്ച് അടുത്ത ദിവസം ഭാരതപ്പുഴ നോക്കും. അതിനുശേഷം നമുക്ക് ബാക്കിയെല്ലാം കുറച്ചേ ഉള്ളൂ. ബാക്കിയുള്ള നദികളെല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് നദികളെ കൊടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നുമില്ല. അതിനകത്തുള്ളത് 3 വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് തീർക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. പോടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം, ഞാൻ എന്നെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരള സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളായി കണക്കാക്കുന്നത്. അപ്പോൾ ഒരു നദി എന്ന് പറയണമെങ്കിൽ അതിനെ എത്ര മീറ്ററിൽ, എത്ര കിലോമീറ്ററിൽ കൂടുതൽ വേണം? 15 കിലോമീറ്ററിൽ കൂടുതൽ ഉള്ള നദികളെയാണ് അല്ലെങ്കിൽ ഉള്ള ജലപ്രവാഹങ്ങളെയാണ് നദി എന്ന് പറയുന്നത്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 നദികളും കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം മൊത്തം 44 നദിയുണ്ട്. അതിൽ 41 പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടൽ ആ ഭാഗത്തേക്ക് ഒഴുകുന്നു. 3 നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് വഴി ആ തമിഴ്നാട്ടിലേക്ക് പോകുന്നു, ആ ഭാഗത്തോട്ട് ഒഴുകുകയാണ്. 3 കിഴക്കോട്ടും 41 പടിഞ്ഞാറോട്ടും. കേരളത്തിൽ നദികളിൽ 40 മൈനർ നദി എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. അപ്പോൾ കേരളത്തിലെ നദികളിൽ 40 നദികളും മൈനർ നദി എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. കേരളത്തിൽ പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ ആദ്യത്തെ 4 വലിയ നദികളാണ്. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ എന്നീ 4 നദികൾ മീഡിയം നദി എന്ന വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ നമുക്കാകെ നമ്മുടെ നദികളിലാകെ മീഡിയം നദിയും മൈനർ നദിയുമേ ഉള്ളൂ. അതിൽ മീഡിയം നദി എന്ന് പറയുന്ന 4 നദികളാണ് പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ബാക്കിയെല്ലാം മൈനർ നദികളാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഒട്ടുമുക്കാലും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ അവിടുന്നേ ഇങ്ങനെ ഉത്ഭവിച്ച് ഇങ്ങനെ താഴോട്ട് അങ്ങ് ഒഴുകി വരികയാണ്. ഒരുവിധം എല്ലാ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ നദികളെല്ലാം നേരിട്ടോ കായലുകളിലൂടെയോ അറബിക്കടലിൽ പതിക്കുന്നു. അടുത്ത പോയിന്റ്, 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 10 നദികൾ കേരളത്തിലുണ്ട്. അപ്പോൾ 100 കിലോമീറ്ററിൽ കൂടുതൽ എത്ര നദികളുണ്ട്? 10 നദികളുണ്ട്. ഇതൊക്കെ ഒരു പോയിന്റായിട്ട് നമുക്ക് കണക്കാക്കി വെക്കാം കേട്ടോ. പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാം. വളരെ സിമ്പിളായ ഒരു ചോദ്യമായിരിക്കും, പക്ഷെ നമുക്ക് പലർക്കും എത്രയാണോന്നുണ്ടെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതും ഇതും ഒരു ക്വസ്റ്റനായിട്ട് നമുക്ക് കണക്കാക്കാം. കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ എത്ര നദികളുണ്ട് എന്ന ചോദ്യത്തിൽ വന്നാൽ എന്തായിരുന്നാലും ഒരുവിധം എല്ലാവരും തെറ്റിക്കും. അപ്പോൾ മൊത്തം 10 നദികളാണ്, 100 കിലോമീറ്ററിൽ കൂടുതലുള്ള 10 നദികളുണ്ട് കേരളത്തിൽ. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാറാണ് ഏറ്റവും നീളം കൂടിയ നദി. അപ്പോൾ പെരിയാറിൻ്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ. ഭാരതപ്പുഴ 209, പമ്പ 176, ചാലിയാർ 169. ഈ 4 നദികളുടെയും നീളം നിർബന്ധമായും പഠിക്കുക. പെരിയാർ 244, ഭാരതപ്പുഴ 209, പമ്പ 176, ചാലിയാർ 169. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന പെരിയാറിൻ്റെ ഉത്ഭവം സുന്ദരമലയിലെ ശിവഗിരി കൊടുമുടിയിൽ നിന്നാണ്. അപ്പോൾ പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ശിവഗിരിയിൽ നിന്നാണ്. ശിവഗിരിയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. നീളം കൂടിയ നദിയല്ലേ? അപ്പോൾ നമ്മൾക്ക് ഇന്ന് ശിവൻ്റെ മുടി ഇങ്ങനെ വരും പോലെ എന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ പല കോടും പൊട്ടക്കോടായിരിക്കും എങ്കിലും നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ശിവൻ്റെ തലയിൽ നിന്ന് ഇങ്ങനെ നീളം കൂടി ഇങ്ങ് ഒഴുകി വരുവാണ് പെരിയാറിൻ്റെ. പെരിയാർ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? സുന്ദരമലയിലെ ശിവഗിരി കൊടുമുടിയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ തെക്കൻ അതിരിലുള്ള ചൊക്കംപട്ടി മലയിൽ നിന്നാണ് പെരിയാറിൻ്റെ തുടക്കം എന്നൊരു നിഗമനവും ഉണ്ട്. അപ്പം ശരിക്കും നമ്മുടെ പി എസ് സിയുടെ ആൻസർ ശിവഗിരി തന്നെയാണ്, സുന്ദരമലയിലെ ശിവഗിരി കൊടുമുടി തന്നെയാണ്. ചൊക്കംപട്ടി മലയും പറയുന്നുണ്ട്, അത് നമുക്ക് വലിയതായിട്ട് നമുക്ക് പ്രാധാന്യം കൊടുക്കണ്ട. അടുത്ത, ആലുവ പുഴ എന്നും പെരിയാറിനെ വിളിക്കാറുണ്ട്. അപ്പം പെരിയാറിൻ്റെ വേറൊരു പേരെന്താണ്? ആലുവ പുഴ. കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി കൂടിയാണ് പെരിയാർ. അപ്പം കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി പെരിയാർ നദി. 5,398 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പെരിയാറിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ 5,284 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കേരളത്തിലാണ്, ബാക്കി തമിഴ്നാട്. അതായത് പെരിയാറിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ ഒരുവിധം എല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെയാണ്, പിന്നെ കുറച്ച് ഭാഗം തമിഴ്നാടിനുണ്ട്. മുല്ലക്കുടിയിൽ വെച്ച് പെരിയാറിൽ ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. പെരിയാറിൽ ചേരുന്ന, പെരിയാറിൽ വന്നെത്തുന്ന ആദ്യത്തെ പോഷക നദിയാണ് മുല്ലയാർ. നമുക്കറിയാം അത് എവിടെ വെച്ചാണ്? മുല്ലക്കുടിയിൽ വെച്ചിട്ടാണ് പെരിയാറിലെ പോഷക നദിയായ മുല്ലയാർ ചേരുന്നത്. മുല്ലക്കുടി, മുല്ലയാർ, മുല്ല മുല്ല.
ഇരു നദികളുടെയും സംഗമസ്ഥാനത്ത് നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ തർക്ക വിഷയമായ മുല്ലപ്പെരിയാർ അണക്കെട്ട്. അപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് എവിടെയാണ്? മുല്ലയാറ് പെരിയാറിൽ വന്ന് ചേരുന്ന ആ ഭാഗത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് കെട്ടിവെച്ചേക്കുന്നത്. അപ്പോൾ മുല്ലക്കുടിയിൽ വെച്ചാണ് പെരിയാർ, അപ്പോൾ നമ്മുടെ പെരിയാറിലും മുല്ലയാറ് വന്ന് ചേരുന്നത്. ആ സംഗമസ്ഥാനത്ത് ആണ് എന്ത് നമ്മുടെ പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ അണക്കെട്ടിൻ്റെ ഫലമായാണ് തേക്കടി തടാകം രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പം മുല്ലപ്പെരിയാറിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു തടാകമാണ് തേക്കടി തടാകം. ഇതിന് സമീപമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സംഗീതം നെല്ലിക്കാമ്പട്ടി എന്ന പേരിൽ പിൽക്കാലത്ത് തേക്കടി വന്യജീവി സംഗീതം എന്ന പേരിൽ സ്ഥാപിതമായത്. തേക്കടി റിസർവോയറിൽ നിന്ന് ഒരു ഭാഗം ജലം തുരങ്കം വഴി തമിഴ്നാട് സുരുളിയാറിൽ എത്തിക്കുന്നു. വൈഗയുടെ പോഷക നദിയാണ് സുരുളിയാർ. അപ്പം നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? വൈഗയുടെ ഒരു പോഷക നദിയാണ് സുരുളിയാർ നദി. അതും നമ്മുടെ കേരളത്തിലെ PSC ബന്ധം എങ്ങനെയാണ് വരുന്നത്? തേക്കടിയിലെ വെള്ളം നേരെ കൊണ്ടെത്തിക്കുന്നത് സുരുളിയാറിലാണ്. അപ്പോൾ വൈഗയുടെ പോഷക നദി ഏത് എന്ന് ചോദിച്ചാൽ സുരുളിയാറാണ് ഉത്തരം. വേറെയും കാണും, നമുക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ സുരുളിയാറാണ്. മുല്ലപ്പെരിയാറിൽ നിന്ന് 35 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഒഴുകി വണ്ടിപ്പെരിയാർ, ഏലപ്പാറ, അയ്യപ്പൻ കോവിൽ എന്നീ സ്ഥലങ്ങൾ പിന്നിട്ട് ഇടുക്കി റിസർവോയറിൽ എത്തുന്നു. ഇതിനകത്ത് ഇങ്ങനെ കുറേ സ്ഥലങ്ങളുടെ പേരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങളത് ഒരുപാട് അങ്ങനെ സ്ഥലങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കണം, ചിലപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലവും കൂടെ വട്ടായി പോകും. അതുകൊണ്ട് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് ഈ പെരിയാർ പോകുന്ന വഴിയൊക്കെ അതുപോലെ ഇതിനകത്ത് പറയുന്നുണ്ട്, എവിടെ എത്തുന്നു, പിന്നെ അടുത്ത് എവിടെ എത്തുന്നു എന്നൊക്കെ ഉണ്ട്. അതൊന്നും വലിയ നമ്മൾ പ്രാധാന്യം കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. 130 മെഗാവാട്ട് ശേഷിയുള്ള 6 ജനറേറ്ററുകളിലൂടെ 780 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇടുക്കി പദ്ധതിക്കുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇടുക്കി പദ്ധതിയുടെ അല്ലെങ്കിൽ ഇടുക്കി അണക്കെട്ടിൻ്റെ എന്താ വൈദ്യുതി ഉൽപ്പാദന ശേഷി എത്ര? അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 780 മെഗാവാട്ടാണ് ഇടുക്കി പദ്ധതിയുടെ വൈദ്യുതി ഉൽപ്പാദനം എത്രയാണ്? 780 മെഗാവാട്ടാണ്. ഇടുക്കി പദ്ധതിയുടെ പവർ ഹൗസ് സ്ഥാപിച്ചിരിക്കുന്നത് മൂലമറ്റത്താണ്. അപ്പോൾ ഇടുക്കി പദ്ധതിയുടെ പവർ ഹൗസ് എവിടെയാണ്? മൂലമറ്റം. ഇവിടെ നിന്നുള്ള ജലം മൂവാറ്റുപുഴയാറിൻ്റെ പോഷക നദിയായ തൊടുപുഴയിലേക്ക് ഒഴുക്കുന്നു. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേരിയമംഗലം, ലോവർ പെരിയാർ എന്നീ ജലവൈദ്യുത പദ്ധതികൾ പെരിയാർ നദീവ്യൂഹത്തിൽ പെടുന്നു. ഞാനിതൊന്നും റിപ്പീറ്റ് വായിക്കാത്തത് കുറേ സ്ഥലങ്ങളാണ്, നമുക്ക് വട്ടായ്പും ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. കേരളത്തിൽ പെരിയാർ നദീവ്യൂഹത്തിലുള്ള പ്രധാന ജലസംഭരണികളാണ് ഭൂതത്താൻകെട്ട്. ജലസംഭരണി എന്ന് പറയുമ്പോൾ ഡാമാണ്. ഇപ്പോൾ പെരിയാർ നദീവ്യൂഹത്തിലുള്ള പ്രധാന ഡാം ഏതൊക്കെയാണ്? ഭൂതത്താൻകെട്ട്, ഇടമലയാർ, ലോവർ പെരിയാർ, മാട്ടുപ്പെട്ടി, ആനയിറങ്കൽ, കുണ്ടള, പൊന്മുടി, കല്ലാർകുട്ടി, ഇടുക്കി, ചെങ്കുളം, കല്ലാർ, എരട്ടയാർ, മുല്ലപ്പെരിയാർ എന്നിവയെല്ലാം പെരിയാറിൻ്റെ നദീവ്യൂഹത്തിലുള്ള ജലസംഭരണികളാണ്. തമിഴ്നാട്ടിൽ പെരിയാർ ബേസിനിലുള്ള അണക്കെട്ടുകളാണ് അപ്പർ നീരാർ വെയറും ലോവർ നീരാർ ഡാമും. അപ്പർ നീരാർ വെയറും ലോവർ നീരാർ ഡാമും ഇത് രണ്ടും പെരിയാറിൻ്റെ പോഷക നദിയായ നീരാറിലെ ജലത്തിനെ സമീപത്തുള്ള ഷോളയാർ തടാകത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ പെരിയാറിൻ്റെ ഒരു പോഷക, തമിഴ്നാട്ടിലുള്ള പെരിയാറിൻ്റെ ഒരു പോഷക നദിയാണ് എന്ത്? നീരാറ്. തമിഴ്നാട്ടിലെ പെരിയാറിൻ്റെ പോഷക നദിയായ നീരാറാണ്. അപ്പോൾ നമുക്കത് തമിഴ്നാട്ടിൽ പെരിയാറിൻ്റെ ബേസിലുള്ള തമിഴ്നാട്ടിലുള്ള അണക്കെട്ടാണ് അപ്പർ നീരാറും ലോവർ നീരാറും. അത് നമ്മൾ അത് ഓർത്ത് വെച്ചാൽ മതി. നീരാറ് പെരിയാറിൻ്റെ ഒരു പോഷക നദിയാണ്, തമിഴ്നാട്ടിലുള്ള പോഷക നദിയാണ്. ഇടുക്കി പദ്ധതി പിന്നിട്ട് ഇടുക്കി പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരിലൂടെ വടക്കോട്ടൊഴുകുന്ന പെരിയാറിലേക്ക് കിഴക്ക് ഭാഗത്തു നിന്നും പെരിഞ്ചാൻകുട്ടിയാറും വടക്ക് ഭാഗത്തു നിന്നും മുതിരപ്പുഴയും വന്നു ചേരുന്നു. മുതിരപ്പുഴയിലാണ് കേരള ചരിത്രത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പദ്ധതി 1940 പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ പള്ളിവാസൽ പദ്ധതി ഏത് ആറിലാണുള്ളത്? മുതിരപ്പുഴ ആറിലാണ് പള്ളിവാസൽ പദ്ധതി ഉള്ളത്. സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിലുള്ള, അതായത് തിരുവിതാംകൂറുകാരാണ് അത് ചെയ്തത്, ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ 1940. 1935 ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. മുതിരപ്പുഴയുമായുള്ള സമാഗമശേഷം വടക്ക് പടിഞ്ഞാറേക്ക് ഒഴുകി നേരിയമംഗലത്ത് വെച്ച് പെരിയാർ എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ചോദ്യം നമുക്ക് പറയാം, പെരിയാർ എവിടെ വെച്ചാണ് എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത്? നേരിയമംഗലത്ത് വെച്ചിട്ടാണ് പെരിയാർ എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത്. ഭൂതത്താൻകെട്ട് തടയണയ്ക്ക് 1.5 കിലോമീറ്റർ മുകളിൽ വെച്ച് പെരിയാറിൻ്റെ പ്രധാന പോഷക നദിയായ ഇടമലയാർ വന്നു ചേരുന്നു. ഇടമലയാറിൻ്റെ പ്രവാഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പെരിയാർ എറണാകുളം ജില്ലയിലൂടെ മധ്യതല പ്രദേശങ്ങളിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ആലുവയിൽ എത്തുന്നതോടെ ഈ നദി മംഗലപ്പുഴ, മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നു. അത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്.
അപ്പൊ എവിടെ വെച്ചിട്ടാണ് പെരിയാർ നദി മംഗലപ്പുഴ മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായിട്ട് പിരിയുന്നത്? ആലുവയിൽ വെച്ചിട്ടാണ് മംഗലംപുഴ മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ പിരിയുന്നത്. മംഗലംപുഴ എളന്തിക്കരയിൽ വെച്ച് ചാലക്കുടിയാറിൽ ചേരുന്നു. അപ്പൊ പെരിയാർ ഇങ്ങനെ രണ്ടായിട്ട് തിരിഞ്ഞു പോയിട്ട് മംഗലപ്പുഴ എവിടെയാണ് എത്തുന്നത്? ചാലക്കുടിയാറിൽ വന്ന് ചേരുന്നു. പിന്നെ കുറെ കഥയുണ്ട്, അത് ഞാൻ വായിക്കണോ? ഞാൻ വായിക്കാവേ, അടുത്തൊരു പോയിന്റും കൂടെ പറഞ്ഞോട്ടെ. അപ്പം മംഗലംപുഴ നമ്മൾ ചാലക്കുടിയാറിൽ പോയി, മാർത്താണ്ഡപ്പുഴ എങ്ങനെ എവിടെയാണ് എത്തുന്നത്? മാർത്താണ്ഡപ്പുഴ തെക്കോട്ടൊഴുകി കുഞ്ഞുണ്ണിക്കര ദ്വീപിന് സമീപം വെച്ച് പിന്നെയും രണ്ടായി പിരിഞ്ഞ് ഉദ്യോഗമണ്ഡൽ പ്രദേശത്ത് കൂടി ഒഴുകി വേമ്പനാട് കായലിന്റെ ഭാഗമായ വരാപ്പുഴ കായലിൽ പതിക്കുന്നു. അപ്പം മംഗലംപുഴ ചാലക്കുടിയാറിൽ ചെന്നെത്തുന്നു, മാർത്താണ്ഡപ്പുഴ വേമ്പലാട് കായലിന്റെ ഭാഗമായ വരാപ്പുഴ കായലിൽ ചെന്നെത്തുന്നു. വേമ്പനാട് കായൽ കൊച്ചിയിലും കൊടുങ്ങല്ലൂരിലും ലക്ഷദ്വീപ് കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് വിട്ടുപോയ പോയിന്റ്സ് വയ്ക്കാം, അത് അത് ഒഴുക്കങ്ങ് പോകും, അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടെണ്ണം പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ ആ പോയിന്റ് പറയാം. ആലുവയിൽ വെച്ച് പെരിയാർ മംഗലംപുഴ മാർത്താണ്ഡപ്പുഴയായിട്ട് തിരിയുന്നു, മംഗലംപുഴ ചാലക്കുടിയാറിലും മാർത്താണ്ഡപ്പുഴ വേമ്പനാട് കായലിൻ്റെ വരാപ്പുഴ കായലും ചെന്ന് പതിക്കുന്നു. ഇനി ഇടയ്ക്കുള്ള പോർഷൻസ് വായിക്കാം. അപ്പോൾ മംഗലംപുഴ എളന്തക്കരയിൽ വെച്ച് ചാലക്കുടിയാറിൽ ചേരുന്നു. ഈ പ്രവാഹം മുനമ്പത്ത് വെച്ച് അറബിക്കടലിൽ, അതായത് ആ ഭാഗത്ത് ലക്ഷദ്വീപ് വരുന്നത് കൊണ്ട് ലക്ഷദ്വീപ് കടലിൽ എന്നറിയപ്പെടുന്നു, ലക്ഷദ്വീപ് കടലിൽ പതിക്കുന്നു. പുത്തൻവേലിക്കരയിൽ പിരിഞ്ഞ മറ്റ് ശാഖകൾ വടക്കേക്കര, ഏഴിക്കര, ചിറ്റാട്ടുകര, മാലിയങ്കര എന്നീ സ്ഥലങ്ങളിലൂടെ ഒഴുകി ചെറായിയിൽ വെച്ച് വേമ്പനാട് കായലിൽ ചേരുന്നു. വലിയ പഴമ്പിള്ളിത്തുരുത്ത്, വലിയ പണിക്കൻ തുരുത്ത് എന്നിവ മംഗലപ്പുഴയിലെ പ്രധാന ദ്വീപുകളാണ്. അപ്പോൾ അതൊരു പോയിന്റാണ്. മംഗലപ്പുഴയിലുള്ള പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാണ്? വലിയ പഴമ്പിള്ളിത്തുരുത്ത്, വലിയ പണിക്കൻ തുരുത്ത്, രണ്ടും ഒരു എന്തോ ഒരു വലിയെന്ന് ഓർത്താൽ മതി. മംഗലപ്പുഴയിൽ രണ്ട് വലിയ തുരുത്തുകളുണ്ട്. പിന്നെ മാർത്താണ്ഡപ്പുഴ തെക്കോട്ടൊഴുകി കുഞ്ഞുണ്ണിക്കര ദ്വീപിന് സമീപം വെച്ച് പിന്നെയും രണ്ടായി പിരിഞ്ഞ് ഉദ്യോഗമണ്ഡൽ പ്രദേശത്ത് കൂടി ഒഴുകി വേമ്പനാട് കായലിൻ്റെ ഭാഗമായ വരാപ്പുഴ കായലിൽ പതിക്കുന്നു. വേമ്പനാട് കായൽ കൊച്ചിയിലും കൊടുങ്ങല്ലൂരിലും ലക്ഷദ്വീപ് കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയെയും ജലസേചനം ചെയ്യുന്ന നദിയാണ് പെരിയാർ. ഇപ്പോൾ തമിഴ്നാട്ടിലെ എവിടെയാണ് ജലസേചനം പെരിയാറിൽ നിന്ന് എത്തിക്കുന്നത്? കോയമ്പത്തൂർ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? പെരിയാറിലാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിലും നദിക്ക് ഒന്നാം സ്ഥാനമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നതും പെരിയാറിലാണ്. കേരളത്തിന് ജീവരേഖ എന്ന വിശേഷണം പെരിയാറിന് സ്വന്തമാണ്. അപ്പോൾ കേരളത്തിന് ജീവരേഖ എന്നറിയപ്പെടുന്നു. കേരളത്തിലെ വ്യവസായത്തിൻ്റെ 25% കേന്ദ്രീകരിച്ചിരിക്കുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. പെരിയാറിൻ്റെ ശാഖകൾക്കിടയിലെ വനപ്രദേശത്താണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഡോക്ടർ സലീം അലിയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് വേറൊരു പേരാണ് സലീം അലി പക്ഷി സങ്കേതം. ശിവരാത്രി ആഘോഷത്തിന് പ്രസിദ്ധമായ ആലുവ, അദ്വൈത മതസ്ഥാപകൻ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി എന്നിവ പെരിയാർ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ്. മലയാള വർഷത്തിലെ കുംഭമാസത്തിലാണ് ആലുവ ശിവരാത്രി ആഘോഷം. അപ്പോൾ ശിവരാത്രിയുടെ ഫേമസ് ആയിട്ടുള്ള ആലുവയും ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയും പെരിയാറിൻ്റെ തീരത്താണ്. ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ പെരിയാറിൻ്റെ തീരത്താണ്. അപ്പോൾ മലയാറ്റൂർ പള്ളിയും എവിടെയാണ്? പെരിയാറിൻ്റെ തീരത്താണ്. ഇവിടെയുള്ള പള്ളി സമർപ്പിച്ചിരിക്കുന്നത് സെൻറ്റ് തോമസിനാണ്. സെൻറ്റ് തോമസിന് സമർപ്പിച്ചുകൊണ്ടുള്ള പള്ളിയാണ് മലയാറ്റൂർ പള്ളി പെരിയാറിൻ്റെ തീരത്താണ്. 609 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുരിശുമുടിയിലാണ് പള്ളി ഇരിക്കുന്നത്. അടുത്ത്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മോസ്കായ ചേരമാൻ മോസ്ക് മാലിക് ബിന്ദനാർ സ്ഥാപിച്ചത് പെരിയാറിനോട് അടുത്തുള്ള പട്ടണമായ കൊടുങ്ങല്ലൂരിലാണ്. അപ്പോൾ മാലിക് ബിന്ദനാർ, നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമായ ചേരമാൻ മോസ്ക് മാലിക് ബിന്ദനാർ സ്ഥാപിച്ചത് എവിടെയാണ്? കൊടുങ്ങല്ലൂരിലാണ്. പെരിയാറിൻ്റെ അടുത്തുള്ള പട്ടണമാണ് കൊടുങ്ങല്ലൂർ. ഇനി അടുത്ത രണ്ട് സിനിമാ പാട്ടാണ് പറയുന്നത്, ഞാനത് വായിക്കാം. വെരി ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂല, പിന്നെ PSC കാര്യം ആയതുകൊണ്ട് ചോദിക്കൂ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും വായിക്കാം. പെരിയാറെ പെരിയാറെ പർവ്വത നിരയുടെ പനിനീരെ എന്ന ഗാനം രചിച്ചത് വയലാറാണ്. ദേവരാജൻ ഈണം പകർന്ന് AM രാജയും P സുശീലയും ചേർന്ന് ആലപിച്ച ഈ ഗാനം ഭാര്യ എന്ന ചിത്രത്തിലേതാണ്, 1962. ഇനി പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, അത് ആ സംഭവം, ആ പാട്ട് എഴുതിയത് ONV വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ മാഷാണ്. എൻ്റെ നന്ദിനിക്കുട്ടിക്ക് എന്ന ചിത്രത്തിലെ ഈ ഗാനം ആലപിച്ചത് യേശുദാസാണ്, 1984.
അടുത്തത് ചരിത്ര മുഹൂർത്തങ്ങളാണ്. ആലുവയിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈത ആശ്രമത്തിൽ വച്ചാണ് 1924 ചേർന്ന് മതസമ്മേളനത്തിൽ വച്ച് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ലോകത്തിന് നൽകിയത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവാണ് ഒരു ജാതി ഒരു ദൈവം ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന സന്ദേശം നൽകിയത്. അത് എവിടെ വെച്ചാണ്? നമ്മുടെ ആലുവയിലുള്ള അദ്വൈത ആശ്രമത്തിൽ വെച്ച് 1924 മതസമ്മേളനത്തിലാണ് അദ്ദേഹം ഈ വാക്യം പറഞ്ഞത്. അടുത്ത 1789 ഉത്തര കേരളം ആക്രമിച്ച് കീഴടക്കിക്കൊണ്ട് തെക്കോട്ട് നീങ്ങിയ ടിപ്പു സുൽത്താന്റെ ജൈത്രയാത്രയെ പിന്തിരിപ്പിച്ചത് പെരിയാറിലെ വെള്ളപ്പൊക്കമായിരുന്നു. അപ്പൊ ടിപ്പു സുൽത്താൻ കേരളം പിടിച്ചെടുക്കാൻ വേണ്ടി അവിടെ നീ ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് പെരിയാറിലെ വെള്ളപ്പൊക്കം കാരണം ഇപ്പുറത്തോട് ചാടി വരാൻ പറ്റില്ല. അങ്ങനെ അവിടെ വച്ച് തിരിച്ചു പോവുകയായിരുന്നു. അപ്പോൾ 1789 ഉത്തര കേരളം ആക്രമിച്ച് കീഴടക്കി തെക്കോട്ട് വന്ന ടിപ്പു സുൽത്താനെ തടഞ്ഞത് ആരാണ്? പെരിയാറിലെ വെള്ളപ്പൊക്കമാണ്. അപ്പോൾ ഇത്രയാണ് പെരിയാറിനെ കുറിച്ച് ഈ ടെക്സ്റ്റിനകത്തുള്ള ഫാക്ട്സ്. ഇനിയും എക്സ്ട്രാ കുറേ ഫാക്ട്സ് ഉണ്ട്. ഇതിനകത്ത് കൂടുതലും പെരിയാർ ഒഴുകിപ്പോകുന്ന വഴിയൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന പോയിന്റ്സ് മാത്രം ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ റാങ്ക് ഫയലിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഫയൽ ഇല്ലാത്ത പോയിന്റ്സ് മാത്രം എഴുതിയെടുക്കുക. റാങ്ക് ഫയൽ ഇല്ലാത്തവരാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒരു ബുക്ക് എടുത്ത് വെച്ച് എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. ഇനി ആരും പോകല്ല, നമുക്കിനി അടുത്ത കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ദശാബ്ദത്തിലെ ഏകദിന T20 ടീമുകളുടെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? MS ധോണിയാണ് ഈ ദശാബ്ദത്തിലെ ഏകദിന T20 ടീമുകളുടെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത്. അടുത്തത് ദശാബ്ദത്തിലെ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനാണെങ്കിൽ വിരാട് കോഹ്ലി. ടെസ്റ്റ് വിരാട് കോഹ്ലിയും ഏകദിനവും വൺഡേയും T20യും MS ധോണിയും. അടുത്ത നാട്ടുമാവുകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് 2021 ജനുവരിയിൽ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് 100 മാന്തോപ്പ് പദ്ധതി. അപ്പൊ നാട്ടുമാവുകളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് 100 മാന്തോപ്പ് പദ്ധതി. 2020 ഡിസംബറിൽ കേരള പോലീസിലെ തണ്ടർ ബോൾട്ട് സേനയ്ക്കായി വാങ്ങിയ പുതിയ ബുള്ളറ്റ് പ്രൂഫ് വാഹനമാണ് ലൈറ്റ് ആംഡ് ട്രൂപ്പ് കാരിയറാണ്. ലൈറ്റ് ആംഡ് ട്രൂപ്പ് കാരിയർ എന്ന് പറയുന്ന വാഹനം, ബുള്ളറ്റ് പ്രൂഫ് വാഹനമാണ് തണ്ടർ ബോൾട്ടുകാർക്ക് വേണ്ടിയിട്ട് വാങ്ങിയത്. സംസ്ഥാന പുരാവസ്തു വകുപ്പിന് കീഴിൽ ബിഷപ്പ് വെള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? ചെമ്പന്തത്തൊട്ടി കണ്ണൂരിലാണ് ബിഷപ്പ് വെള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം നിലവിൽ വരുന്നത്. അപ്പം ഞാൻ വേഗം ഒന്നുകൂടെ വായിക്കട്ടെ. ദശാബ്ദത്തിലെ ഏകദിന T20 ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്ത ആരാണ്? MS ധോണി. ടെസ്റ്റ് ആണെങ്കിൽ വിരാട് കോഹ്ലി. നാട്ടുമാവുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് 100 മാന്തോപ്പ് പദ്ധതി. ഇനി കേരള പോലീസിലെ തണ്ടർ ബോൾട്ട് സേനയ്ക്കായി വാങ്ങിയ ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിൻ്റെ പേരാണ് ലൈറ്റ് ആംഡ് ട്രൂപ്പ് കരിയർ. സംസ്ഥാന പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ബിഷപ്പ് വെള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം നിലവിൽ വരുന്നത് ചെമ്പന്തത്തൊട്ടി കണ്ണൂർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പെരിയാറിനെ കുറിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മളിന്ന് പഠിച്ചത്. അടുത്ത ദിവസം ഭാരതപ്പുഴ പഠിക്കും. ഭാരതപ്പുഴ കുറച്ചുകൂടെ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ ആഡ് ചെയ്യാത്തത്. ഭാരതപ്പുഴ കുറച്ച് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഭാരതപ്പുഴ പഠിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.